ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അങ്ങനെ ആ യുവതിയും മടങ്ങുകയാണ്. ശബരിമല ദർശനം പൂർത്തിയാക്കാനാകാതെ അഞ്ജുവും കുടുംബവും മടങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചേർത്തല സ്വദേശിയായ അഞ്ജുവും ഭർത്താവും മക്കൾക്കുമൊപ്പമാണ് ശബരിമല ദർശനത്തിനായി ഇവർ എത്തിയത്. എന്നാൽ അവരുടെ ആഗ്രഹം പൂർത്തിയാക്കാതെ ഇപ്പോൾ മടങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അഞ്ജു എത്തിയതിനെ തുടർന്ന് യുവതികളെ ഒരിക്കലും പ്രവേശിപ്പിക്കരുത് എന്ന് കാട്ടി ശശികര ടീച്ചറിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ എല്ലാം ഒരു പ്രത്യാഘാതം എന്ന വണ്ണമാണ് ശബരിമല ദർശനത്തിന് കൂട്ടാക്കാതെ മടങ്ങുന്നത്. ചേർത്തല സ്വദേശിയായ അഞ്ജു ഭർത്താവും മക്കൾക്കുമൊപ്പമാണ് മല കയറാൻ എത്തിയത്. അഞ്ജു എത്തിയതിനെ തുടർന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ ശ്രീ ആഞ്ജനേയ ഓഡിറ്റോറിയത്തിനടുത്ത് വൻ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. പലയിടങ്ങളിലും, അതെ, പമ്പയിൽ മാത്രമല്ല, അഞ്ജു എത്തി എന്ന വാർത്ത, മല കയറാൻ അഞ്ജു എത്തി എന്ന വാർത്തയെ തുടർന്ന് പല ശബരിമലയിലെ അയ്യപ്പ ഭക്തർ കൂടി നിന്ന പല മേഖലകളിലും ശക്തമായ പ്രതിഷേധങ്ങളും നാമജപയജ്ഞങ്ങളും നടന്നിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ അഞ്ജുവും തിരിച്ചു മടങ്ങുന്നു എന്നാണ് ഭക്തർ പറയുന്നത്. ഇതിനെയെല്ലാം അയ്യപ്പൻ ഒരിക്കലും ഒരു യുവതിയെയും ശബരിമല ദർശനത്തിന് അനുവദിക്കില്ല എന്നത് സർക്കാരും അതുപോലെ തന്നെ ഇതിനെ അനുകൂലിക്കുന്നവരും ഓർക്കണം എന്നാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ പറയുന്നത്. അതിനെല്ലാം ഉദാഹരണമാണ് ഈ വരുന്ന യുവതികളെല്ലാം തിരിച്ചു മടങ്ങുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കണമെന്നാണ് അയ്യപ്പ ഭക്തർ എല്ലാം ഒന്നടങ്കം പറയുന്നത്. ചേർത്തല സ്വദേശിയാണ് അഞ്ജു. അഞ്ജു ഭർത്താവിനും അതുപോലെ മക്കൾക്കൊപ്പമാണ് ശബരിമല കയറാൻ എത്തിയത്. എന്നാൽ ഈ ഉദ്യമം പൂർത്തിയാക്കാതെ പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരുന്നത്. അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം എന്നത് രാത്രിയായതിനാൽ ഇനി മല കയറാൻ സാധിക്കില്ല എന്ന കാര്യം അഞ്ജുവിനെയും കുടുംബത്തെയും അറിയിക്കുകയും ഇതിനെ തുടർന്നാണ് ഇവർ മടങ്ങുന്നു എന്ന വാർത്തയാണ് പോലീസിന്റെ ഭാഗത്ത് നൽകുന്ന വിശദീകരണം.